കോളാമ്പി എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മുടെ പഴയ കോളാമ്പി ജബ്ബാറിൻ്റെ ഒക്കെ സംവാദത്തിന് വെല്ലുവിളിയുമൊക്കെ പുറത്തുവിട്ട ആ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം ഒരു കോളാമ്പി ഡോക്ടർ വളരെ ദുഃഖത്തോടെ നോമ്പ് പിടിക്കുന്ന കുട്ടികളെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം വല്ലാതെ വേദനിക്കുകയും കരയുകയും നിർജ്ജലീകരണത്തെക്കുറിച്ചും നിരോക്സീകരണത്തെക്കുറിച്ചുമൊക്കെ വല്ലാതെ വാചാലനാവുകയും ചെയ്യുന്നത് കാണുകയുണ്ടായി സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഉത്കണ്ഠയാണ് അദ്ദേഹത്തിനൊക്കെ ഈ നോമ്പ് പിടിക്കുന്നവരെക്കുറിച്ച് ഈ രാജ്യത്തും ലോകത്തുമൊക്കെ എത്രയോ കുട്ടികൾ ഏതെല്ലാം അവസ്ഥകളിൽ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊന്നും ഈ കോളാമ്പി ഡോക്ടർക്ക് യാതൊരു ആകുലതയുമില്ല അദ്ദേഹത്തിൻ്റെ ആകുലത മുഴുവൻ നോമ്പ് പിടിക്കുന്നവരെക്കുറിച്ചാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആകുലതയ്ക്ക് ചില ചെറിയ മറുപടികൾ നൽകേണ്ടതുണ്ടെന്ന് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ എട്ടേ പോയിൻറ്റ് മൂന്ന് മില്യൺ കുട്ടികൾ പണിയെടുത്താണ് ജീവിക്കുന്നത് ബാലവേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി പട്ടിണി മാറ്റാൻ വേണ്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ എട്ടും ഒമ്പതും പത്തും വയസ്സുള്ളപ്പോൾ പലതരത്തിലുള്ള ജോലികൾ ഏർപ്പെടുന്ന കുട്ടികളെ കാണാം കൂലിവേലകളിൽ കൂലിപ്പണികളിൽ അപകടകരമായ മൈനുകളിൽ അതോടൊപ്പം തന്നെ തെരുവിൽ കൊണ്ടു നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന എത്രയോ കുട്ടികളെയൊക്കെ കാണാം പക്ഷേ ആ കുട്ടികളുടെ നിർജ്ജലീകരണത്തെക്കുറിച്ചും വിഷപ്പിനെക്കുറിച്ചുമൊന്നും കോളാമ്പി ഡോക്ടർക്ക് യാതൊരു ദുഃഖവുമില്ല അതിനെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി യാതൊരു പണിയുമായി ഇറങ്ങാനും അദ്ദേഹത്തിന് ഉദ്ദേശവും ലക്ഷ്യവുമൊന്നുമില്ല പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ കിട്ടിയിരിക്കുന്ന മുസ്ലിം എന്ന് തോന്നിപ്പിക്കുന്നൊരു പേരുകൊണ്ട് ഇരുന്ന് താത്വികമായി അങ്ങ് തള്ളിമറിക്കുക അങ്ങ് അവലോകനം നടത്തുക നിരോക്സ്കരണത്തെക്കുറിച്ചും നിർജ്ജലീകരണത്തെക്കുറിച്ചും വല്ലാതെ വേദനിക്കുക ഭൂതകാലത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച നൊമ്പരങ്ങൾ അദ്ദേഹം അയവിറക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജോലി എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറെ ലോകത്ത് നോമ്പ് പിടിക്കുന്നവരെക്കുറിച്ച് ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല നോമ്പ് പിടിച്ചതുകൊണ്ട് ആരും വഴിതെറ്റി പോവുകയോ മരിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പട്ടിണി മൂലം ഒരുപാട് ആളുകൾ ലോകത്ത് മരിക്കുന്നുണ്ട് അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ അപകടകരമായ സ്ഥിതിയിലും ധാരാളം പേർ മരിക്കുന്നുണ്ട് അങ്ങയെപ്പോലെയുള്ളവരൊക്കെ ഈ കോളാമ്പിയിൽ വെറുതെ ഛർദ്ദിച്ചു വെക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ പഠിച്ച ഡിഗ്രിയൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും പാവത്തങ്ങൾക്ക് പത്തു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കാനും ആഹാരം വാങ്ങിച്ചു ഒക്കെ രംഗത്തിറങ്ങുക അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് കേട്ടുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഈ ആരാധന എന്നുള്ള നിലയ്ക്ക് നോമ്പ് എന്നുള്ളത് മാറിക്കൊണ്ട് ആരോഗ്യപരമായിട്ട് ഏറെ ഗുണമുള്ള ഒരു സാധനമാണെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് തള്ളി മറിക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സിനിമാ നടന്റെ മകൻ നോമ്പ് നോറ്റതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റൊക്കെ ഇട്ടു വെച്ചിരിക്കുകയാണ് ആ പോസ്റ്ററിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന മകന്റെ ചിത്രം കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് എന്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വന്നത് കാരണം അതിനേക്കാൾ ക്ഷീണിതനായിട്ടായിരുന്നു ഞാനെല്ലാം ഈ നോമ്പ് തുറക്കുന്ന നേരത്ത് ഉറങ്ങുന്ന വിടുത്ത് നിന്ന് ക്ഷീണിച്ച് ഉറങ്ങുന്നിടത്ത് നിന്ന് കഷ്ടപ്പെട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിരുന്ന ആ ഒരു കാലം എനിക്ക് ഓർമ്മ വരെയാണ് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിച്ച് സ്കൂളിൽ പോകണം നമ്മൾ നോമ്പ് നോറ്റാല് അങ്ങനെ നോക്കുന്നത് നമ്മൾ നോമ്പ് തുറക്കേണ്ട നേരമാകുമ്പോഴേക്കും രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അത്ര ക്ഷീണിതനാവുകയാണ് അതിന് പ്രധാന കാരണം വിശപ്പായിരുന്നു എന്നാണ് നമ്മളെല്ലാം വന്ന് ധരിച്ചിരുന്നത് സത്യത്തിൽ വിശപ്പ് അല്ലായിരുന്നു അതിന്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ കാരണം ആ സമയങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദുരിതങ്ങൾ എന്തൊക്കെയായിരിക്കും എത്രമാത്രം ശരീരത്തിനത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഇന്ന് ചിന്തിച്ചു ആ പയ്യനെ കണ്ടപ്പോൾ ഡോക്ടറെ ഇത് ആരോഗ്യകരമായ ആവശ്യമാണ് എന്നൊന്നും ഒരു വിശ്വാസിയും തള്ളിമറിക്കൂല അങ്ങനെ ആരെങ്കിലും തള്ളിമറിക്കുന്നത് അതിൻ്റെ ഭൗതികമായ ഗുണങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ തള്ളിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് അങ്ങയെപ്പോലെ ഈ ഡിഗ്രി ഉണ്ട് ഞാൻ വിചാരിക്കുന്നത് അങ്ങൊരു ഒരു പ്രാക്ടീസിംഗ് മെഡിക്കൽ ഡോക്ടറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇത് കുറച്ചാൽ അവിടെ കുറയും വയറ് കുറഞ്ഞാൽ മറ്റേത് കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് തൂക്കം പോയാൽ നിങ്ങൾ അറുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇതുപോലെയുള്ള ശാസ്ത്രത്തിലും സയൻസിലുമൊക്കെ മാത്രമാണ് അല്ലാതെ വിശുദ്ധ കുറാനിലോ ഈ നോമ്പനിഷ്ഠിക്കുന്നതിൻ്റെ കാരണങ്ങളിലോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ വേറൊരുപാട് കാര്യങ്ങളുണ്ട് അതിന് നോമ്പെടുക്കടല്ല നോമ്പെടുക്കുന്നത് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ വലിയ കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചിലതിൽ നിന്ന് ബോധപൂർവം ചില തൃപ്തിക്ക് വേണ്ടി നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ആ നാഥനോടുള്ള കൂറും ആത്മാർത്ഥതയും തെളിയിക്കലും അതോടൊപ്പം വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമാക്കുന്നതിനു വേണ്ടിയിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ആരെങ്കിലും ഒരു കുട്ടി ഒരു സിനിമാ നടൻ്റെ കുട്ടി അതിൻ്റെ കൂടെ നോമ്പ് അനുഷ്ഠിച്ചു പോയി എന്ന് വിചാരിച്ച് നിർജ്ജലീകരണാലുമാനിയ ഒന്നും ഉണ്ടായി ഒരു ചുക്കും സംഭവിക്കത്തില്ല അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ടി വി കണ്ട് അതിനെ അനുകരിച്ചും അതോടൊപ്പം തന്നെ ഈ കളിക്കുന്ന സംഗതികൾ പിന്നെ കളിച്ച് അതിൽ അപകടത്തിൽപ്പെടുന്നവരും ജങ്ക് ഫുഡ് എല്ലാം കൂടെ വാരിത്തെന്ന് രോഗവും ക്യാൻസറുമായി കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് ഡോക്ടർ വെറുതെ ഇല്ലേ ആരോ കരഞ്ഞു തീർക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾക്ക് കരയാതെ വേറെ എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യങ്ങൾക്ക് കരയുന്നതാണ് നല്ലത് അതുകൊണ്ട് അങ്ങയുടെ ഭൂതകാലം ഓർത്ത് ഇപ്പോൾ അങ്ങക്ക് ഈ വിമിഷ്ടമൊക്കെ തോന്നുന്നത് അങ്ങ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കോളാമ്പി ചക്രത്തിലായതുകൊണ്ട് ആ കോളാമ്പി ചക്രത്തിൽ നിന്നുകൊണ്ട് പണ്ട് അങ്ങയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഉപ്പുപ്പയോ ഉമ്മുമ്മയോ ഒക്കെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നപ്പോൾ അങ്ങയെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്ന നന്മകളൊക്കെ മാറി ഇപ്പോൾ വറ്റി വരണ്ട് വേറൊരു മേഖലയിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് ആ പഴയകാലം ഓർക്കുമ്പോൾ ഇപ്പോഴും അങ്ങേക്ക് കാലു പെരുക്കുന്നത് അതല്ലാതെ ചെറുപ്പം മുതലേ പിടിച്ച ആളുകൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ എട്ടും ഒമ്പതും വയസ്സ് മുതൽ പിടിച്ചതിൻ്റെ ആവേശവും സന്തോഷവും അഭിമാനവുമാണ് ഇപ്പോഴുമുള്ളത് അത് സത്യത്തിൽ ആ സിനിമാ സിനിമാധാനം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ആളുകൾ തൻ്റെ സ്വന്തം കുട്ടികളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുന്ന ഒരു പ്രവണത ഇവിടെ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നൊക്കെ ഉള്ള പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കളെ ഒരു ആത്മഹത്യാശ്രമം നടത്താൻ അനുവദിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുക തികച്ചും തെറ്റായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് മുതിർന്നവർ പോലും ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങളത് ചെയ്യിക്കുന്നു അയ്യേ അത് എന്തൊരു പറയ ഡോക്ടറെ ഒരാൾ നോമ്പെടുക്കുന്നത് കൊണ്ട് ആത്മഹത്യാശ്രമം നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് എവിടെ നിന്നാണ് ഈ ഡിഗ്രിയൊക്കെ എടുത്തത് നോമ്പെടുക്കുന്നതിൻ്റെ ഗുണങ്ങളും ഒക്കെ അറിയണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പുസ്തകം മുതൽ വായിച്ചു നോക്കണം ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയൊന്നും അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലാതെ നോമ്പെടുക്കുന്നത് ഒരു ആത്മഹത്യാ പ്രവണതയാണ് എന്നൊക്കെ പറയുന്ന കണ്ടെത്തൽ അങ്ങ് വളരെ വിഷാദമായി എഴുതി കോളാമ്പിക്ക് കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷേ ജബ്ബാർ മാഷ് വേറൊരു ഡോക്ടറേറ്റ് കൂടി അങ്ങേക്ക് തന്നെന്നിരിക്കും അത് യാതൊരു അർത്ഥവുമില്ലാത്ത കണ്ടെത്തലാണ് കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്ന ലോകത്ത് നടത്തിയിട്ടുള്ള എല്ലാ പഠനങ്ങളും എടുത്തു വച്ചൊന്ന് വായിക്കണം ഏതെങ്കിലും ഒരു പഠനത്തിൽ അത് നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കൽ അതുപോലൊരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങീ പറയുന്നതിന് സമ്മതിക്കാം അതല്ലാതെ വെറുതെ വൂളത്തരമ്പിളം പരുത് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ പോലും നിങ്ങൾ നോമ്പ് നോക്കോളൂ കഴിയുന്നത് നിങ്ങളെ കുട്ടികളെ അതിന് നിർബന്ധിക്കാതിരിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ കഴിയുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുക എന്ന് നമ്മൾ പറയുന്നിടത്താണ് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ പോലും അവരുടെ കുട്ടികളെ കൊണ്ട് ഈ തോന്നിവാസം ചെയ്യിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഡോക്ടർക്ക് തോന്നിയാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഡോക്ടർ അറിയണമെങ്കിൽ ഡി വി എൻ ബിഹേവിയർ ഇൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു അടിച്ചു നോക്കണം അല്ലെങ്കിൽ ഡി വി എൻ ബിഹേവിയർ ഓഫ് പേരൻസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കണം അപ്പോൾ അതിലൊരുപാട് ഈ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒക്കെ തോന്നിയാസങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഇത് തോന്നിയാസമല്ല ഇത് ഒരാൾക്ക് ബോധ്യമുള്ള കാര്യം അയാൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ചെയ്യുന്നതാണ് ആ വിശ്വാസത്തിന് അനുസൃതമായി മറ്റ് ചിലതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ പല കുട്ടികളും മുതിർന്നവരെ പല കാര്യത്തിലും അനുകരിക്കാറുണ്ട് വെള്ളമടിക്കുന്ന പിതാക്കന്മാരുടെ മക്കൾ വെള്ളമടിക്കുന്ന പാരമ്പര്യ ഘടകങ്ങളുമുണ്ട് അത് കണ്ടനുകരിക്കുന്നവരുമുണ്ട് സിനിമയിലെ നായകൻ ചെയ്യുന്നത് പലതും കണ്ടനുകരിക്കുന്നവരുണ്ട് അത്തരമുള്ള അനുകരണങ്ങളൊന്നും എതിർക്കാത്ത അങ്ങ് ആരെങ്കിലും നോമ്പ് പിടിക്കുന്നതിനോട് ചിലപ്പോൾ ഇഷ്ടം തോന്നി കൂട്ടുകാർ പിടിക്കുന്നതിൻ്റെ പേരിലോ അല്ലാതെയോ ഒക്കെ പിടിക്കുന്നത് കണ്ട് അങ്ങ് എന്തിനാണ് ഈ കുരു പൊട്ടിക്കുന്നത് എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ ഞാൻ നോമ്പെടുക്കുന്നതിനോടൊപ്പം ഒരു മാസം മുഴുവനായി എടുത്തവരുണ്ട് ഒരു ദിവസം എടുത്തവരുണ്ട് പല ദിവസങ്ങളിൽ എടുത്തവരുണ്ട് പല കുട്ടികളും എടുക്കുന്നവരുണ്ട് അതിലൊന്നും ഒരു കുഴപ്പവും ഈ രാജ്യത്ത് സംഭവിക്കാനേയില്ല അതുകൊണ്ടൊന്നും അല്ല ഡോക്ടറെ ഈ കോവിഡ് വന്നതും അതുപോലെ തന്നെ ഈ കടം വരുന്നതും ബാധ്യത വരുന്നതും ആളുകളാളെ കൊല്ലുന്നതും ഒന്നും ഈ നോമ്പ് പിടിക്കുന്നതുകൊണ്ടല്ല അതൊന്നും അറിയില്ലേ ഡോക്ടർക്ക് കഷ്ടം അപ്പൊ ഈ രീതിയിൽ ആരോഗ്യപരമാണ് എന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ട് വിശപ്പിന്റെ വില അറിയുക എന്നാണ് ഇപ്പൊ കൂടെ പറയുന്ന മറ്റൊരു കാര്യം വിശപ്പിന്റെ വില അറിയാൻ വേണ്ടിയാണ് നോമ്പ് നോക്കുന്നത് എന്ന് തെളിയിക്കുവാൻ പാകത്തിനുള്ള ഒരു ഇസ്ലാമിക ഒരു ഒരു പ്രമാണം നിങ്ങൾ കൊണ്ടുതരിക എവിടെയാണ് ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിശപ്പിന്റെ വില അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾ കൊണ്ടുതന്ന നിങ്ങളോടുള്ള അടുത്ത ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ് വിശപ്പിന്റെ വില ഓൾറെഡി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട ആളുകൾ വിശന്ന് പൊരിഞ്ഞ് നടക്കുന്ന പട്ടിണി കിടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് സൊമാലിയൽ ഉണ്ട് എന്ന് നമുക്കറിയാം യമനിലുണ്ടെന്ന് നമുക്കറിയാം സിറിയൽ ഉണ്ടെന്ന് നമുക്കറിയാം ഇന്നും അവിടെ പട്ടിണിയാണ് പട്ടിണി മരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളാണ് ഏറെ മരണപ്പെടുന്നത് മുതിർന്നവരും അവിടെ പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിൽ നിരന്തരമായ അവർക്ക് ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള കോലാഹലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ ഈ പറയുന്ന ദാനധർമ്മിഷ്ടരാണ് എന്ന് സ്വയം വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു വസ്തുത എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ അവിടെ പട്ടിണി കടക്കുന്ന ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വേണ്ടി ലോക ജനതയ്ക്ക് മുന്നിൽ ഈ പറയുന്ന രീതിയിൽ കൈനീട്ടേണ്ടി വരുന്ന ഈ ജനത വിശപ്പ് ദിനേന അനുഭവിക്കുന്ന ഈ മനുഷ്യർ അവർക്ക് നോമ്പ് നിർബന്ധമാണോ അല്ലയോ നിങ്ങൾ പറയണം അപ്പം വിശപ്പിന്റെ വില അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നത് എന്ന പച്ചക്കള്ളം നിങ്ങൾ ആവർത്തിക്കുകയാണ് ഡോക്ടർ പറയുന്നതാണ് പച്ച നുണ ഒന്നാമത്തെ കാര്യം വിശപ്പിന്റെ വില അറിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് നോമ്പ് പിടിക്കുന്നവർക്കറിയാം അതുകൊണ്ട് സംഭവിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് അയാൾ അയാളുടെ സൃഷ്ടാവിന് അനുസരിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുന്നതിൻ്റെ വലിയൊരു സംതൃപ്തി കിട്ടും രണ്ട് വിശന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രയാസവും അറിയുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ച് വിശപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും അങ്ങനെയൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പടച്ച തമ്പുരാനിൽ വിശ്വാസം ഉണ്ടാവുക എന്ന് പറയുന്നത് ഡോക്ടർക്ക് കോളാമ്പിയോട് തോന്നുന്ന വിശ്വാസം പോലെയല്ല പടച്ചവനിൽ പൂർണ്ണമായും വിശ്വാസം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് അയൽക്കാരോട് നല്ല ബന്ധമായിരിക്കും അവർ സതക്ക കൊടുക്കും അവർ സക്കാത്ത് കൃത്യമായി കൊടുക്കും പ്രയാസപ്പെടുന്നവന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ലോകത്തുണ്ടാവും അതിൻ്റെ കണക്കും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വിശ്വാസി സമൂഹം ലോകത്ത് ചെലവഴിക്കുന്ന സമ്പത്തിൻ്റെ കണക്കുകൾ ഒന്ന് പരിശോധിക്കണം ലോകത്ത് എല്ലാവരെയും കൂടി പരിശ്രമിച്ചാൽ എല്ലാ മനുഷ്യരും കൂടി തീരുമാനിച്ചാലൊന്നും ഈ ലോകത്ത് ഒരു പട്ടിണിയും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മരണം പട്ടിണിമരണമുണ്ടാവുന്നതെല്ലാം നോമ്പ് പിടിക്കുന്നവൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുവച്ച് തള്ളുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നതേയില്ല അത് ഇവിടെ തള്ളേണ്ട ഒരു കാര്യമേ അല്ല അത് ഒരു ഒരു പരസ്പര ബന്ധിതമായ ഒരു കാര്യവുമല്ല നോമ്പ് പിടിക്കുന്നവനുണ്ടാകുന്ന എന്താണെന്ന് നോമ്പ് പിടിക്കുന്നവനാണ് അറിയുന്നത് ഇപ്പം നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ളവർക്ക് ഗുണം എന്താണെന്ന് ആ ധരിക്കുന്നവർക്കേ മനസ്സിലാവൂ തുണിയില്ലാതെ നടക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല ഡോക്ടറെ നോമ്പിൻ്റെ വിഷയം ഡോക്ടർക്ക് കരയാനാണെങ്കിൽ വേറൊരുപാട് വിഷയങ്ങളുണ്ട് കരയാൻ ഇനി എന്തെങ്കിലും ഇതൊക്കെ നോമ്പൊന്നും പിടിക്കാതെ തന്നെ എന്തെങ്കിലും നന്മയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങ് ബന്ധപ്പെട്ടാൽ എത്രയോ പട്ടിണി കിടക്കുന്ന ആളുകളുടെ കുടുംബങ്ങളുടെ വിവരങ്ങളൊക്കെ തരാം കോളാമ്പിയുടെ നേതൃത്വത്തിൽ പത്തോ അഞ്ഞൂറോ ആളുകൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കുക അല്ലാതെ എവിടെയെങ്കിലും ടിവിയുടെ മുമ്പിൽ കയ്യും കെട്ടി ഇരുന്ന് വളരെ സുഖസമൃദ്ധമായ ജീവിതവും നയിച്ച് വിശ്വാസി അല്ലാത്തതിൻ്റെ പേരിൽ ഒരു നന്മയും ചെയ്യേണ്ട എന്നോർത്ത് ഇതുപോലെ മൈക്ക് കിട്ടുമ്പോൾ തള്ളിയാൽ മാത്രം പോരാ ഒരാൾ വിശ്വാസിയായാൽ പിന്നെ ഒരുപാട് ബാധ്യതകളുണ്ട് സക്കാത്ത് കൊടുക്കണം സതക്ക കൊടുക്കണം ചിലവഴിക്കണം ചിലതൊന്നും വാങ്ങിക്കൂടാ ചിലതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൂടാ അങ്ങനെയൊന്നും പാടില്ല ഇതാവുമ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല മൈക്ക് വരുമ്പോൾ തള്ളിയാൽ മാത്രം മതി അതുകൊണ്ട് അങ്ങ് തള്ളൽ തുടരുക പക്ഷേ ആ തള്ളലും നോമ്പുമായി യാതൊരു ബന്ധവുമില്ല വിശ്വസിക്കുന്നവർ അത് തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ വിശുദ്ധി കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അതോടൊപ്പം അനുഭാവമെന്നോ ഐക്യദാർഢ്യമെന്നോ ഒക്കെ പേരിൽ വിരിക്കും അതുകൊണ്ട് അങ്ങ് ഓർത്തു വിഷമിക്കുകയേ വേണ്ട മുലപ്പാൽ വരെ നെറുകയിൽ കയറി കുഞ്ഞുങ്ങൾ മരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് നോമ്പ് പിടിച്ച് മരിച്ച കഥയൊന്നും ഇതുവരെ ആരും എങ്ങും കേട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങ് കൂലിക്ക് തള്ളുമ്പോൾ ഒന്ന് നോക്കി തള്ളണം എന്ന് മാത്രം വിനയപൂർവ്വം പറയട്ടെ